ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ തക്കാളിയൊക്കെ വിളവെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം അമ്മേൻ്റെ തക്കാളി കൃഷിയൊക്കെ എന്തായിന്ന് കാണിച്ചിട്ട് എടുക്കാമെന്ന് ഓർത്ത് കാണിക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. ഇതുവരെയും സാധിച്ചില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് ഉള്ളത് നമുക്കൊന്ന് കണ്ടു കളയാം. ഇവിടെയാണെങ്കിൽ കുരങ്ങ് ശല്യം അങ്ങനെയൊക്കെ ഭയങ്കര ശല്യമാണ്. ഇവിടെ ഒരു സാധനം വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഇത് ഇത്രയും ഇതാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട്. എന്താ നെറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുക. അതിന് ശേഷമാണ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നോക്കാവേ. കണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ പഴുത്ത് ഇങ്ങനെ നല്ല പഴുക്കാനുള്ള ടൈമൊന്നും ഇതിൽ നിൽക്കില്ല. കാരണം കുരങ്ങ് വന്ന് നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാ പഴുക്കുന്ന എപ്പോഴാണ് ഇതാകുന്നതെന്ന്. കണ്ട നമ്മുടെ തക്കാളി പച്ചേൻ്റെ ബാക്കിയാണ്. ഇതൊക്കെ ഇത് പഴുക്കാൻ ഇതുപോലെ ആകാൻ നിൽക്കാറില്ല കേട്ടോ. ഇതുണ്ടോ ഇത്രയും വലുതായിട്ട് തന്നെ നമുക്ക് തക്കാളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ ഭയങ്കര ശല്യമാണ്. അന്നേരം ഞാൻ എങ്ങനെയൊക്കെയാണ് ഇത്രയൊക്കെ ആക്കി എടുത്തത്. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇത് രണ്ടാൾ കാണുമ്പോഴും ഒരു സന്തോഷമാണ്. ഇത് കയ്യിലെടുക്കുമ്പോഴും സന്തോഷമാണ്. വേണ്ട ഇത് പറിച്ച് വെച്ചാലും ഇത് പഴുക്കും. എത്ര ആയിട്ടുണ്ട് ഇത് പഴുത്തത് മാത്രമല്ല കേട്ടോ പറിക്കുന്ന. ഇപ്പോൾ അത്യാവശ്യം മൂപ്പത്തിയൊക്കെ പറിച്ച് വെക്കും. അത് ഇരുന്ന് പഴുത്തോളും. അല്ലാതെ വെക്കാൻ നിന്നാൽ കുരങ്ങ് വന്ന് പറിച്ചോണ്ടു. ഇതൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതാ വഴുതന. നമുക്ക് വഴുതന എടുക്കാം. എന്താ വെള്ളവഴുതന ഉണ്ട്, പച്ച വഴുതന ഉണ്ട്. ഞങ്ങളിത് വഴുതനയൊക്കെ പല പ്രാവശ്യം പറിച്ചതാണ്. ഈ വഴുതനേൻ്റെ പ്രത്യേകത ഇത് ചെറുതായിരിക്കും, തീരെ ചെറുതാണ്. ഇതിൽ ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അധികം രാസവളമൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ആക്കിയെടുത്തതാണ്. എന്നിട്ട് അതെടുത്ത് ഇങ്ങോട്ട് വെക്ക്. അത് ആ വഴുതന എടുത്തേ. ആ ഇങ്ങോട്ട് വെക്ക്. അപ്പൊ ഇതിൽ അമ്മ ഇനി കുറച്ച് വളങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് നമുക്ക് ഇത് നോക്കൂ. നമ്മള് ഇത്രയും നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പറിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ എല്ലാം കൂടി പറിച്ച് വെച്ചിട്ട് ഇത്രയും ആവശ്യമില്ല. അന്നേരം നമ്മൾ കുറച്ച് പറിച്ചത് കാണിക്കാൻ വേണ്ടി മാത്രം പറിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു 5 ദിവസം കലക്കി വെക്കും. ഈ കടലപ്പിണ്ണാക്കും കഞ്ഞോളം കൂടി ഒഴിച്ചിട്ട് അത് പായത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നാളെ ഒഴിക്കാം. ഇത് നാളേക്ക് ഞാൻ എടുക്കുള്ളൂ. ഇനി ഇത് കുറച്ച് പഴത്തിൻ്റെ തൊലിയുണ്ട്, അതും നേരടി ഇതിൽ ചേർത്തിട്ട് നമ്മൾ ഇത് പിന്നെ ഇതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടി വെള്ളമാക്കണം. പക്ഷേ ഇത് ഞാൻ കൂടുതൽ ഇതിനൊരു ബക്കറ്റിന് 3 ബക്കറ്റ് എന്ന കണക്കിന് എടുക്കല്. പക്ഷേ ഞാൻ പിണ്ണാക്കി ഇത് അധികം ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇതിൽ ഇതിൻ്റെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് വേണം ഇതിലേക്ക് ഇനി കലക്കി ഒഴിക്കാൻ. കുറച്ച് പിണ്ണാക്ക് കൂടുതൽ എടുത്തിട്ടതാണ്. എല്ലാത്തിനും ഒഴിക്കാമല്ലോ വിചാരിച്ച്. ചെടിക്കൊക്കെ ഒഴിക്കാൻ നമുക്ക് കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാം ഇതിൽ ഇത് നല്ലതാണ് ഒഴിച്ചു കൊടുത്തതിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. പച്ചമുളകുണ്ട്. ഇനിയിപ്പോൾ പച്ചമുളക് എന്തായാലും കാണിക്കാൻ കുഞ്ഞിനെ കൊണ്ട് ടെറസിലേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി വെക്കുകയാണ്. അപ്പോൾ ശരി, എന്നാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക്. അപ്പോൾ ഇതിൽ എനിക്ക് കുറേ അറിവുകൾ ഇതിൽ തന്നത് നമ്മുടെ കുറേ സഹോദരിമാർ കുറേ വീഡിയോകളൊക്കെ ഇട്ട്. അതൊക്കെ ഞാൻ പലരുടെയും നോക്കലുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിന് പിടിക്കുന്ന എന്താണോ അതൊക്കെ ഞാൻ ചെടികൾക്കൊക്കെ ആയാലും ഒക്കെ ചെയ്തു കൊടുക്കലുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.